ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാർസ് ലേണിംഗ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഗണിതം പഠന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും എല്ലാരും കണ്ടുവല്ലോ കണ്ടു അല്ലേ എന്താ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലോക്കിലെ സമയം നോക്കുന്നതാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻ്ററിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൺപത് എഴുപത്തി മുന്നൂറ്റി ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്ക് നമ്മുടെ വീടിലോട്ട് പോകാം നിങ്ങളുടെ സ്കൂളിന്റെ പ്രവർത്തന സമയം ഡേഷ് മുതൽ ഡേഷ് വരെ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തന സമയമാണ് ചോദിച്ചിട്ടുള്ളത് ചില സ്കൂളുകൾ പത്ത് മണി മുതൽ മണി വരെ ആയിരിക്കും ചില സ്കൂളുകൾ പത്തര മുതൽ നാലര ആയിരിക്കും അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ സമയം എത്രയാണെന്ന് വെച്ചാൽ എഴുതുക അതിനെ എ എം പി എം മാറ്റി എഴുതുക എ എം പി എം േക്ക് മാറ്റി എഴുതുക എന്താണ് ഈ എ എം പി എം പണ്ടൊക്കെ നമ്മൾ ചെറുതായ സമയത്ത് ഒരു കുസൃതി കണക്ക് പോലെ ചോദിക്കായിരുന്നു ഒരു റെയിൽവേയിലൂടെ ഒരു തീവണ്ടി പോകുന്നുണ്ട് ഈ രണ്ട് ഏഴ് മണിക്കാണ് ഈ തീവണ്ടി റെയിൽവേയിലൂടെ പോകുന്നത് ഒന്ന് യിൽവേയുടെ വലത്തു നിന്ന് എടുത്തോട്ടും ഒന്ന് മറ്റേത് വരുന്നത് എടുത്തു നിന്ന് വലത്തോട്ടും രണ്ട് ട്രെയിനുകൾ മണിക്ക് ഒരേ റെയിൽപാളത്തിലൂടെ കടന്നു പോകുന്നു പക്ഷെ അവ കൂട്ടിമുട്ടുന്നില്ല എന്തുകൊണ്ട് ഞാൻ ചോദ്യം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം രണ്ട് ട്രെയിനുകൾ ഒരേ റെയിൽ റെയിൽപാളത്തിലൂടെ ഏഴ് മണിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു പക്ഷേ ആ ട്രെയിൻ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല ഒരു ചോദ്യമായിരുന്നു നമ്മുടെയൊക്കെ ചെറിയതായ സമയത്തുള്ള എന്തുകൊണ്ടാണെന്നായിരുന്നു ചോദ്യം അന്ന് നമ്മൾ ഈ എ എമ്മിനെ കുറിച്ചും പി എമ്മിനെ കുറിച്ചും പറഞ്ഞു വ പഠിച്ചു വരുന്ന കാലാണ് അതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ ഒരു ട്രെയിൻ പോകുന്നത് സെവൻ എ എമ്മിനും മറ്റേ ട്രെയിൻ പോകുന്നത് സെവൻ പി എമ്മിനുമാണ് സോ അവ തമ്മിൽ കൂട്ടിമുട്ടില്ല കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ എം എന്ന് പറയുന്ന ഏഴ് എ എം ഏഴ് എ എം എന്ന് പറയുന്നത് രാവിലത്തെ സമയമാണ് ഏഴ് പി എം എന്ന് പറഞ്ഞ വരാത്രിയുള്ള സമയവുമാണ് അപ്പോൾ എന്താണ് ഈ എമ്മും പി എമ്മും എന്താണെന്ന് നോക്കാം നമ്മളുടെ പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയമാണ് എം പുലർച്ചയ്ക്ക് പന്ത്രണ്ട് മണി അടിച്ചാൽ പന്ത്രണ്ട് എ എം എന്നാണ് നമ്മൾ പറയുക പന്ത്രണ്ട് ഒന്ന് എ എം ആ സമയം നിങ്ങൾ ആരും കാണാറുണ്ടാവില്ല എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും അല്ലെ ആ സമയം ആരും കാണാറുണ്ടാവില്ല രാത്രി സമയമാണ് അല്ലേ ഉച്ചയ്ക്ക് പന്ത്ര അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നിങ്ങൾ എല്ലാവരും കാണലുണ്ടാവും ആ പന്ത്രണ്ട് മണി ആയാൽ നമ്മൾ പി എം എന്നാണ് പറയുക പന്ത്രണ്ട് ഒന്ന് പി എം പന്ത്രണ്ട് രണ്ട് പി എം പന്ത്രണ്ട് അഞ്ച് പി എം പന്ത്രണ്ട് പത്ത് പി എം അങ്ങനെ ഈ ഉച്ചക്കുള്ള പന്ത്രണ്ട് മണി മുതൽ രാത്രിയുള്ള പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയുള്ള സമയത്തിന് നമ്മൾ പി എം എന്നാണ് പറയുക പന്ത്രണ്ട് മണി മുതൽ ഉച്ചന്റെ പന്ത്രൊന്ന് അൻപത്തൊമ്പത് വരെയുള്ള സമയം നമ്മൾ എ എം ഉപയോഗിച്ചിട്ടാണ് പറയുക ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ സ്കൂളിന്റെ സമയം എ എമ്മിലേക്കും പി എമ്മിലേക്കും മാറ്റി എഴുതാൻ പറയുന്നുണ്ട് അതായത് രാവിലെ തുടങ്ങുന്ന സമയം പത്ത് മണി ഓർ പത്തര മണി അതെന്തായിരിക്കും ഉച്ചകത്തെ പന്ത്രണ്ട് മണിയുടെ മുമ്പാണല്ലേ അതുകൊണ്ട് അത് എ എം ആയിരിക്കും വൈകുന്നേരത്തെ മണി നാലര മണിയോ ഉച്ചകത്തെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതുകൊണ്ട് അത് പി എമ്മിലും ആയിരിക്കും മനസ്സിലായോ ഇനി ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിലാണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറയുന്നത് ഒരു മണി രണ്ട് മണി മൂന്ന് മണി എന്നാണ് മനസ്സിലായോ ഈ ഒരു മണി പുലർച്ചയ്ക്ക് ഒരു മണിയുണ്ട് ഉച്ചക്ക് ഒരു മണിയുണ്ട് പുലർച്ചയ്ക്ക് രണ്ട് മണിയുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയുണ്ട് രാവിലെ പുലർച്ചെ ആറ് മണി വൈകുന്നേരം ആറു മണിയുണ്ട് ഇത് രണ്ട് സമയം വരുന്നുണ്ട് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണി അല്ല പതിമൂന്ന് മണി പന് മണി പതിനഞ്ച് മണി പതിനാറ് മണി അങ്ങനെ ഇരുപത്തിനാല് മണി വരെ പോകും ആ ഈ രണ്ട് ഘട്ടമായിട്ടാണ് പന്ത്രണ്ട് മണി ക്ലോക്കിൽ ഒരു മണി മുതൽ പന്ത്രണ്ട് വരെ പിന്നെയും ഒരു മണി മുതൽ പന്ത്രണ്ട് വരെ പക്ഷേ അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് ആയല്ലോ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത് പക്ഷെ ഇരുപത്തിനാല് മണി ക്ലോക്കിൽ ഒരു മണി മുതൽ ഇരുപത്തിനാല് മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പോകുന്നു അപ്പോൾ നമ്മളുടെ ഈ സമയങ്ങൾ എങ്ങനെയാണ് രാവിലത്തെ പത്ത് മണി പണിക്ക് ഒരു മാറ്റവും ഇല്ല അല്ലേ ഒരു പുലർച്ചെ ഒരു മണി മുതൽ പന്ത്രണ്ട് മണി വരെ നമ്മളുടെ പന്ത്രണ്ട് മണി ക്ലോക്കിലേതുപോലെ തന്നെ പോകും ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി ആവുന്ന സമയത്ത് അതിനെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിൽ പറയുന്നത് പതിമൂന്ന് രണ്ട് മണിനെ ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിൽ പറയുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് ആ ഓർഡറിൽ പോകും അപ്പോൾ വൈകുന്നേരം നാല് മണി എന്ന് പറയുന്നത് എത്രയായിരിക്കും നാല് മണി നോക്കൂ പതിനാറ് അല്ലേ വൈകുന്നേരം നാല് പുലർച്ചെ നാല് നാല് തന്നെ വൈകുന്നേരത്തെ കേസാണ് നാല് മണി പതിനാറ് മണി എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് പതിനാറ് മുപ്പതിന് ഞാൻ ഇവിടെ എഴുതിട്ടുള്ളത് പത്തേ മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് സ്കൂളിന്റെ പ്രവർത്തന സമയം അതിന് എ എമ്മിലേക്കും പി എമ്മിലേക്കും മാറ്റുന്ന സമയത്ത് പത്തേ മുപ്പത് എ എം നാല് മുപ്പത് പി എം ഇതൻ ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിലാകുമ്പോൾ പത്തേ മുപ്പത് എ എം അങ്ങനെ തന്നെ പതിനാറ് മുപ്പത് ആകും നാല് മുപ്പത് എന്നുള്ളത് പതിനാറ് മുപ്പത് എന്നാകും മനസ്സിലായുള്ള ഇനി നിങ്ങളുടെ സ്കൂളിന്റെ പ്രവർത്തന സമയം ആകെ എത്ര മണിക്കൂറാണ് എണ്ണി നോക്കാമല്ലോ പത്ത് മുപ്പത് കഴിഞ്ഞാൽ പതിനൊന്ന് മുപ്പത് പന്ത്രണ്ട് മുപ്പത് ഒന്ന് മുപ്പത് രണ്ട് മുപ്പത് മൂന്ന് മുപ്പത് നാല് മുപ്പത് ആറ് മണിക്കൂറാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രവർത്തന സമയം വരുന്നത് ഇനി ഉച്ച ഭക്ഷണ സമയം രണ്ടു നേരം വിത്ത ഇടവേളകൾ എന്നിവ ഒഴിവാക്കിയാൽ പഠന സമയം എത്ര ഉച്ചക്കത്ത് ഒരു മണിക്കൂർ നമുക്ക് ഉച്ചക്കഞ്ഞിയുടെ സമയമാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ് പിന്നെ രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് വൈകുന്നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് കൂട്ടിയാൽ എത്ര സമയമാണ് ഇത് ഒഴിവാക്കിയാൽ അതായത് രാവിലത്തെ പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരത്തെ പതിനഞ്ച് മിനിറ്റ് ഇന്റർവെല് അന്നപ്പോ ആകെ പതിനഞ്ച് മിനിറ്റും പതിനഞ്ച് മിനിറ്റും കൂടെ അരമണിക്കൂറായി പിന്നെ ഉച്ചകത്തെ ഒരു മണിക്കൂറും ഉച്ചക്കുള്ള ഒരു മണിക്കൂറും കൂടി ഒഴിവാക്കിയാൽ ആകെ ഒന്നര മണിക്കൂർ ഇടവേള ആറ് മണിക്കൂറിൽ നിന്ന് ഒന്നര മണിക്കൂർ കുറയ്ക്കണം ആറു മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂർ കുറച്ചാൽ അഞ്ചു മണിക്കൂർ പിന്നെ അര മണിക്കൂറോട് കുറയ്ക്കുന്ന സമയത്ത് നാലര മണിക്കൂർ നാലര മണിക്കൂറാണ് പഠന സമയം വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതൊരു ന്യായവില കടയുണ്ട് അവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെ വൈകുന്നേരം നാല് മുതൽ രാത്രി എട്ട് വരെ രണ്ട് ടേം ആയിട്ട് രണ്ട് പാർട്ടായിട്ടാണ് അവർ വർക്ക് ചെയ്തത് എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ ആകെ എത്ര മണിക്കൂറായി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് മണിക്കൂറായല്ലോ ഇനി എട്ട് വരെ അഞ്ച് ആറ് ഏഴ് എട്ട് അതും നാല് മണിക്കൂർ നാല് മണിക്കൂറും നാല് മണിക്കൂറും എട്ട് മണിക്കൂർ ഈ ന്യായവില കട ഒരു ദിവസം എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു എട്ട് മണിക്കൂർ നമ്മളിപ്പോ കഴിഞ്ഞു എട്ട് മണിക്കൂർ എന്ന് നമുക്ക് കിട്ടി ഇവിടെ ഒരു ബാങ്കിന്റെ പ്രവർത്തനം പ്രവർത്തന സമയം തന്നിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ പത്ത് മണി മുതൽ മണി വരെ പ്രവർത്തിക്കുന്നതാണ് ശനിയാഴ്ചകളിൽ പത്ത് മണി മുതൽ രണ്ട് മണിവരെയും ഞായർ അവധി ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് ശനിയാഴ്ച ബാങ്ക് എത്ര മണിക്കൂർ പ്രവർത്തിക്കും ശനിയാഴ്ച ബാങ്ക് എത്ര മണിക്കൂർ പ്രവർത്തിക്കും ശനിയാഴ്ചകളിൽ പത്ത് മണി മുതൽ രണ്ട് മണി വരെയാണ് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് നാല് മണിക്കൂർ പ്രവർത്തിക്കും മറ്റു ദിവസങ്ങളിലോ പത്ത് മണി മുതൽ നാല് മണി വരെ പ്രവർത്തിക്കും അതായത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി നാ മൂന്ന് മണി നാല് മണി ആറു മണിക്കൂറും ശനിയാഴ്ചകളിൽ നാല് മണിക്കൂറും അല്ലാത്ത ദിവസങ്ങളിൽ ഞായറോധിയാണ് മറ്റു ദിവസങ്ങളിൽ ആറ് മണിക്കൂറും ഇതാണ് ബാങ്കിന്റെ പ്രവർത്തിക്കുന്ന മണിക്കൂറുകൾ മനസ്സിലായല്ലോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ